നമ്മുടെ മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് SIC സൗദി നാഷണൽ കമ്മിറ്റിയുടെ വർക്കിംഗ് സെക്രട്ടറിയും പ്രഭാഷകനും ചരിത്രകാരനുമായ നമ്മുടെ അബ്ദുറഹ്മാൻ മൗലവി അറക്കൽ സാഹിബ് അവർകളാണ്. അദ്ദേഹം രണ്ടു മൂന്ന് പരിപാടികൾക്ക് മുമ്പ് നമ്മുടെ SIC സെൻട്രൽ കമ്മിറ്റിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നമ്മുടെ വസന്തം പരിപാടിയിലൊക്കെ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനി ഖിദ്മത്തിലുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എന്റെ സഹപ്രവർത്തകൻ അബ്ദുറഹ്മാൻ മൗലവി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ അൽവാഹിദിൽ അഹദിൽ ഫറദിൽ മൗല സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽഫാത്തിഹ ലിമാ ഉഗ്ലിഖ് والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر قال الله عز وجل അഭിമന്യരായ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആശയ ആദർശ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായ ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അവർകളെ, ഈ പരിപാടിയുടെ അധ്യക്ഷനും സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സയ്യിദ് ഉബൈദുള്ള അൽ ഹൈദറൂസി മേലാറ്റൂർ, അതുപോലെ സ്റ്റേജിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായ പണ്ഡിത നേതാക്കളെ, SIC എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകത്തിന്റെ കർമ്മോത്സുകരും കർമ്മ ധീരരുമായ പ്രവർത്തകരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്ക് പകരമായി നാളെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ സർവശക്തനും ജഗനിയന്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ നമ്മുടെ ഷെയ്ഖുൽ ജാമിഅ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാ കാര്യങ്ങളെയും തട്ടിച്ചുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സമസ്ത എന്ന ഐതിഹാസികമായ പ്രസ്ഥാനം, അത് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നതിനെ കുറിച്ചും ലോകത്തിന്റെ നാനാഭാഗത്തും ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ സമസ്ത എന്ന മഹിതമായ ആശയ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുവാനുള്ള പരിശ്രമത്തിലാണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒഡീസയിലെ സുന്ദരമായ നനവുകളും ഓർമ്മകളും നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഇന്നൊരു കാര്യമുണ്ടായി, ഷെയ്ഖുന ഉസ്താദ് അവർക്കും എനിക്കും അനുഭവപ്പെട്ട ഒരു കാര്യം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ ഈ അതിമഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട്ട് നിന്നും സൗദി എയർലൈൻസിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ സഹയാത്രികരായി ഒരുപാട് സൗദികൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രിയ സുഹൃത്ത് ഹുസൈൻ അബൂദ് അൽ അമൂദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു. ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന്റെ പിൻഭാഗത്തും ധാരാളം സൗദികൾ ഇരിക്കുന്നു. അവരോട് ഉസ്താദ് കേരളത്തെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പല്ലി ചികിത്സ നടത്തി കോഴിക്കോട്ട് നിന്നും തിരിച്ചു വരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ദീന് പഠിക്കണമെങ്കിൽ ഞങ്ങൾ ജിദ്ദക്കാർക്ക് പോലും, ഞങ്ങൾ മക്കയിലോ മദീനയിലോ എന്നല്ല, സൗദി അറേബ്യയുടെ ഒരു ഭാഗത്ത് പോലും ദീനിന്റെ ആസാറുകളോ ദീനിന്റെ അടയാളങ്ങളോ കേവലം ചിത്രങ്ങൾ മാത്രമായി അവശേഷിക്കുമ്പോൾ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അത് കേവലം ചിത്രങ്ങളായി അവശേഷിക്കുമ്പോൾ, സമ്പത്തിന്റെ പിന്നാലെ പോകുമ്പോൾ വിശുദ്ധ
അതാണ് യഥാർത്ഥ ദീൻ. അവിടെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ചലനമെന്ന് ഇന്നുപോലും ഷെയ്ഖുനായുമായി പങ്കുവച്ച ഹുസൈൻ അബൂദ് അൽ അമൂദി എന്ന ജിദ്ദക്കാരനായ സൗദി സുഹൃത്തിനെയാണ് ആദ്യമായി നമുക്കിവിടെ സ്മരിക്കുവാനുള്ളത്. ഇങ്ങനെ എവിടെ ചെന്നാലും കേരളമാണ് ഞങ്ങളുടെ മാതൃക എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതകമല കുങ്കുമ പതാക ആകാശത്തേക്ക് ഉയർത്തി സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് അഹങ്കാരത്തോടെ എന്ന വാചകം ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ വേണ്ടി നമ്മുടെ പ്രതിദാനങ്ങളും നമ്മുടെ മഹാരഥന്മാരായ സാദാത്തുകളും ഉസ്താദുമാരും ചെയ്ത സേവനത്തിന്റെ പിന്തുണയാണ്. അവർ ചെയ്ത സേവനത്തിന്റെ അഹറുകളാണ്, അടയാളങ്ങളാണ്. അതാണ് ഈ സൗദി എന്നല്ല, നേരത്തെ ഉസ്താദ് ഇവിടെ ഇന്തോനേഷ്യയെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. നിങ്ങൾക്കറിയുമോ ഇന്തോനേഷ്യയുടെ എയർലൈൻസിന്റെ പേരെന്താ? ഗരുഡ. ഗരുഡ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആരെ? ആരുടെ? ഏതൊരു ദേവന്റെ അല്ലേ? ഹൈന്ദവ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ചിത്രീകരിക്കുന്ന ഗരുഡ എന്നത് ഈയിടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അഭിവന്ദരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ പോകാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. അങ്ങനെ തങ്ങളെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ തങ്ങളോട് നല്ല അടുപ്പമുള്ള പരിചയമുള്ള സി കെ കെ മാണിയൂരടക്കമുള്ള ഒരുപാട് ആളുകൾ വന്ന കൂട്ടത്തിൽ എന്നെ അവരറിയുന്നത് കൊണ്ട് എന്നെയും അകത്തേക്ക് കൊണ്ടുപോയി തങ്ങളെ ഉള്ളിൽ ചെന്നുകൊണ്ട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. കൂട്ടത്തിൽ മദീനയിൽ നിന്നുള്ള ഒരു അറബി വന്നു. ഹർബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുള്ള മുഹമ്മദ് അൽ ഹർബി എന്നാണ്, മദീനക്കാരൻ. അങ്ങനെ മദീനക്കാരനായ അദ്ദേഹം ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ഒരുപാട് പറഞ്ഞു, തങ്ങളെ നിങ്ങളാണ് സമുദായത്തെ നയിക്കുന്നത്, തങ്ങളെ നിങ്ങളാണ് ആഗോള മുസ്ലിങ്ങളുടെ നേതാവ്. അപ്പോ നമ്മളൊക്കെ ആദ്യം കരുതിയ ഒരു ആലങ്കാരികമായ അയാളിങ്ങനെ കൊണ്ടുവന്ന അയാളിങ്ങനെ ഊതി ഉരുപ്പിച്ചപ്പോ പറയണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ പതിന് വിപിന് വിരുദ്ധമായ എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ കയ്യിൽ എന്റെ വീഡിയോ ഉണ്ട്, തങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. തങ്ങൾ അങ്ങനെ ഒരു ഭാഷയുടെ, നമ്മളെ ഇവിടെ ജീവിക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ശൈലിയൊക്കെ പറയാൻ മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ റുഖിയ എന്നാണല്ലോ മന്ത്രത്തിന് പറയാറ്. തങ്ങളോട് എക്കറ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ തങ്ങളോട് പറഞ്ഞ് തങ്ങളെ മന്ത്രിച്ചു കൊടുക്കാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അഭിവന്ദരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലിന്റെ താഴെ സോഫയിൽ നിന്നിറങ്ങിയിട്ട് തങ്ങളുടെ കാലിന്റെ താഴെ അദ്ദേഹം ഇരുന്ന് തങ്ങളുടെ മുഖത്തിന്റെ താഴെ തന്റെ തല വെച്ചു കൊടുത്തുകൊണ്ട് മന്ത്രിച്ച് കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട സൗദി. അങ്ങനെ അവിടെ നിന്ന് തന്നെ തങ്ങൾ അഭിമന്ദരായ ഷെയ്ഖുനാക്ക് ഫോൺ ചെയ്തു. തങ്ങൾക്ക് കൂടുതൽ ഇക്കാര്യം പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അഭിമന്ദരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവർക്ക് ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓർമ്മണ്ട ഉസ്താദ് തങ്ങളെ അവിടെ നിന്ന് തന്നെ സംസാരിച്ചു. ജാമിയ സമ്മേളനത്തിന് മദീനക്കാരനായ സൗദിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് യാത്ര, ഇന്തോനേഷ്യ, ഈ കഥകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ആശയ ആദർശ പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വ ബില്ലിന്റെ പേരിൽ നമ്മളൊക്കെ പാനിക്കുകളാകുന്നുണ്ടോ? പേടിയുണ്ട നിങ്ങൾക്ക്? എന്തിനു പേടിക്കണം അല്ലേ? എന്തിനു പഠിക്കണം? ഒരു ഭയവില്ല. തഫാഅലു ബിൽ ഖൈർ തജിദൂഹു ഇൻദല്ലാ എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. പേടിക്കാനൊന്നുമില്ല. ഏ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഒരു പരമാധികാര മതേതര ജനാധിപത്യ രാജ്യമെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പോലും എഴുതപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യവും അഖണ്ഡതയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഭരണാധികാരികൾ ഒരുപക്ഷെ അവരുടെ നയങ്ങളും അവരുടെ ആഢ്യത്വവും പ്രചരിപ്പിക്കാൻ വേണ്ടി
അവര് പലതും ചെയ്യും, അത് സ്വാഭാവികമാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ സ്വാഗത പ്രഭാഷകൻ 732 വർഷം, 732 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് മുസ്ലിങ്ങളാണ്. പക്ഷേ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഹൈന്ദവർക്കെന്നല്ല, പാഴ്സികൾക്കെന്നല്ല, ബുദ്ധർക്കെന്നല്ല, ജൈനർക്കെന്നല്ല, ഒരു മതസ്ഥർക്കും മറ്റൊരു വിശ്വാസികൾക്കും ഒരു പ്രയാസമുള്ളതായി നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി ഈ പ്രയാസം അവർ സൃഷ്ടിക്കാൻ ഒരിക്കലും ഒരുങ്ങിയില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളും ഹൈന്ദവരും തർക്കമുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഔറംഗസീബ് ആലംഗീർ അടക്കമുള്ളവർ വിധി പറഞ്ഞതായി നമുക്ക് കാണാം അല്ലേ. ചരിത്രത്തിന്റെ പാഠങ്ങൾ അങ്ങനെയാണ്, ചരിത്രത്തിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ് അല്ലേ. ഭഗവത് ഗീതയുടെയും അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങളുടെയും ഒക്കെ കഥകളും അതിന്റെ ചരിത്രങ്ങളും ഒക്കെ പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവരൊക്കെ എന്തക്രമാ ഇവിടെ ചെയ്തത്? ബാബർക്കി മുദായിഷ, ബാബർക്കി അഭിലാഷ്, കഥാമന്ത് കോഹർക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബാബറിന്റെ കവിതകൾ മീർബാക്കി ബാബറിന്റെ കൽപ്പനകൾക്കനുസരിച്ച് മെഹ്റാബിൽ കൊത്തിവച്ചിട്ടുണ്ടെങ്കിൽ ബാബർക്കി മുദായിഷ, ബാബർക്കി അഭിലാഷ്, ഇത് ബാബറിന്റെ ആഗ്രഹപ്രകാരം അവിടെയുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണയോടെ അവരുടെ അംഗീകാരത്തോടുകൂടെ അവരുടെ പ്രത്യേക താല്പര്യത്തോടുകൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്ന എഴുത്ത് ഈ വിധിയിലും 1122 പേജുള്ള കോടതി വിധിയിൽ പോലും ഈ എഴുത്തിനെ കുറിച്ച് ഹെറിറ്റിക്കൽ അഥവാ പ്രാചീന ആന്റിക് സ്റ്റഡി അനുസരിച്ച് അതിന്റെ പൗരാണിക വസ്തുക്കളുടെ പുരാവസ്തു ഗവേഷകർ ഈ എഴുത്തിനെ കുറിച്ച് പറയുന്നു, ഇത് ബാബറിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട എഴുത്താണെന്ന്. അന്നും പറയുന്നു ബാബർ കി മുദായിഷ, പേർഷ്യൻ ഭാഷയാണ്, ബാബർ കി മുദായിഷ, ബാബർ കി അഭിലാഷ്, ബാബറിന്റെ സഹോദര സമുദായത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ബാബർക്ക് ആഗ്രഹമുണ്ടായി, തദനുസൃതമായാണ് ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടത് എന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു രാജാക്കന്മാരോ ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരികളോ അത്തരം ഒരു ഇസ്ലാമിക താല്പര്യത്തോടെ, ഷെയ്ഖുന ഉസ്താദ് അവർ പറഞ്ഞു, കഴിഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രസംഗമുണ്ടായിരുന്നു ഞായറാഴ്ച, അന്ന് പറഞ്ഞു 700 കൊല്ലം അല്ലെങ്കിൽ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരണം നടത്തിയ ഇന്ത്യ രാജ്യത്ത് അവര് പ്രവർത്തിച്ചതിനേക്കാളേറെ അഭിവന്ദ്യരായ ഖാജാ മുഈനുദ്ദീനുൽ ചിസ്തി അൽ അജ്മീനി റളിയല്ലാഹു അൻഹു അല്ലേ, മഹാനായ ഷെയ്ഖ് ചിസ്തി തങ്ങള് ഇസ്ലാമിക ദാവത്ത് നടത്തിയതിന്റെ നാലിലൊരംശം പോലും നമ്മുടെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഥവാ അവർ ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല, മറിച്ച് അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തെ എല്ലാവിധ സമൂഹത്തിന്റെയും ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്താ പൗരത്വ ബില് എന്ന് പറഞ്ഞ എന്താ വലിയ സംഭവമായിട്ട് നാളെ നമ്മളെ കെട്ടുകെട്ട അങ്ങനൊന്നും നമ്മൾ വിചാരിക്കരുത്. അപകടമുണ്ട്, പാനിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപകടപ്പെടാൻ പാടില്ലല്ലോ. 1955 ആദ്യമായി പൗരത്വ ബില്ല് നടപ്പാക്കുന്നത്. ആരാണ് ഇന്ത്യൻ പൗരന്മാരെന്നും ആർക്കാണ് ഇന്ത്യൻ പൗരത്വം നൽകേണ്ടതെന്നും വ്യക്തമാക്കുന്ന ബില്ലാണ് 1955 കൊണ്ടുവന്നത്. അങ്ങനെ ആരാണ് ഇല്ലീഗൽ സിറ്റിസൺ അഥവാ യഥാർത്ഥ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ താമസിക്കുന്നവൻ ആരാണെന്ന് പറയുന്ന ഒന്നിരിക്കൽ പാസ്പോർട്ടോ മറ്റു ഔദ്യോഗിക രേഖകളോ ഇല്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു വന്നവൻ, അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് അങ്ങനെ കടന്നു വരികയും ഓവർ സ്റ്റേ നിയമാനുസൃതമായി കടന്നു വന്നുകൊണ്ട് കാലം കഴിഞ്ഞുകൊണ്ട് ഓവർ സ്റ്റേയറായി അവിടെ താമസിക്കുന്നവനുമാണ് ഇല്ലീഗൽ സിറ്റിസൺ എന്ന പരിധിയിൽ വരുന്നത്. എന്നാൽ 1946 ഫോറിൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ 1920 പാസ്പോർട്ട് ലോ പ്രകാരം ഈ രണ്ട് നിയമങ്ങൾക്കനുസൃതമായി ഇന്ത്യ മഹാരാജ്യം ഒരു പുതിയ മാനദണ്ഡം അഥവാ നമ്മുടെ തൊട്ട് പരിസരത്തുള്ള പാകിസ്ഥാൻ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, നേപ്പാളില്ലോ ശ്രദ്ധിക്കണം കേട്ടോ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ബംഗ്ലാദേശ്,
ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളായ ആളുകൾ അവരെ അവിടെ പീഡിതരായി കഴിയുന്നു. അവർക്ക് തങ്ങളുടെ അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ സുഖമായി താമസിക്കാനുള്ള സൗകര്യം രാജ്യം ചെയ്തു കൊടുക്കണമെന്ന ബില്ലാണ് നടപ്പാക്കിയത് അല്ലെ. അങ്ങനെ ഇപ്പൊ വന്നത് എന്താ, 2005 മുതൽ 2015 സെപ്റ്റംബർ 7 പുതിയ നിയമപ്രകാരം അവർ പറഞ്ഞു 2014 ഡിസംബർ 30 2014 ഡിസംബർ 30 ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന 6 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ശ്രദ്ധിക്കണം കേട്ടോ, 6 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഇന്ത്യ രാജ്യത്തേക്ക് വന്നാൽ അവർക്ക് ഇവിടെ സുഖമായി താമസിക്കാനുള്ള അധികാരം എന്നതിലപ്പുറം 2019 ഇപ്പൊ പറയുന്നത് അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൂടി നൽകാൻ പറ്റും. പക്ഷേ ഈ 6 മതവിഭാഗത്തിൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വിഷയം. അപ്പൊ ചോദിക്കട്ടെ, അവിടെ പീഡനം അനുഭവിക്കുന്നു എന്ന് വരുമ്പോ ലോകത്ത് UN അടക്കമുള്ള എല്ലാവരും ചിത്രീകരിച്ച അല്ലെങ്കിൽ എല്ലാവരും രേഖപ്പെടുത്തിയ പീഡനത്തിന്റെ കഥകൾ പുറത്തുവിട്ട രാജ്യമാണല്ലോ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അല്ലെ. എന്തുകൊണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000,000 റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഡൽഹിയുടെയും മറ്റു വടക്കൻ ഇന്ത്യയുടെയും തെരുവോരങ്ങളിൽ സ്ലമ്മുകളായി അല്ലെ, സ്ലമ്മുകളായി പട്ടികളെ പോലെ ജീവിക്കുന്നു. ഈ പീഡനം അനുഭവിക്കുന്ന ആളുകളെ എന്തുകൊണ്ട് പീഡിതർ എന്ന ഗണത്തിൽ ഉൾക്കൊള്ളിക്കുന്നില്ല? വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ നിയമത്തിന് അല്പം ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ കൊണ്ടുവന്നാലും നിന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്താ ഉദ്ദേശം എന്ന് അറിയാം. ഇപ്പൊ ഇതുവരെ ഒരു ബാബരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ, ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അധികാരത്തിൽ വരാനും രണ്ട് MP മാരുള്ള അടുത്ത് നിന്ന് 150, 104 ആയി മാറാനുള്ള ഇത് ബാബരി ബാബരി രാമജന്മഭൂമി ബാബരി എന്ന് പറഞ്ഞ് ഇനിയിപ്പോ അത് പറയാൻ പറ്റില്ല. അതവൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി പുതിയൊന്നുണ്ടാക്കാം. അതുകൊണ്ട് ഇതൊക്കെ ചില അധിക, പക്ഷെ ഇത് ഈ നിലക്ക് കാണാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഷെയ്ഖുൽ ഉസ്താദിന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, പറയുന്നത് ബുദ്ധിപരമായ കാര്യങ്ങൾ മാത്രമേ ഇത്തരം വിഷയത്തിൽ നമ്മൾ പ്രതിപാദം. ചില ആളുകൾക്ക് നമ്മളെ വാട്സപ്പിലുണ്ട് എഴുതിയിട്ടുണ്ട്, തങ്ങളെ എഴുതിയിട്ട് തലയും വാലും ഇല്ലാതെ എഴുതുന്ന ദുരവസ്ഥകൾ നമ്മുടെ ചില സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ, നമ്മുടെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ പടയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ീരുത്വം അല്ല, അത്തരം ശൂരതയോ അല്ലെങ്കിൽ അത്തരം ധൈര്യമോ പ്രകടിപ്പിച്ചിട്ട് തലയും വാലുമില്ലാതെ എഴുതരുത്, തലയും വാലുമില്ലാത്ത പ്രതികരണങ്ങൾക്ക് മുതിരരുത് എന്നാണ് നമുക്ക് ഈ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഇൻഷാല്ലാഹ് അഭിവന്ദ്യരായ നമ്മുടെ നേതാക്കൾ 14-ാം തീയതി നാളെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്നു സമ്മേളനം നടക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും ആ സമ്മേളനം വിജയിക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അതിന്റെ ഫലം നമ്മുടെ സമൂഹത്തിന് നൽകട്ടെ, അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാൻ നമ്മുടെ സമ്മേളനം ഉപകരിക്കട്ടെ. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാ, സമൂഹത്തിന് എന്തെങ്കിലും വരുമ്പോ, ഇപ്പൊ ഷെയ്ഖുൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ ബാബരി മസ്ജിദിന്റെ 5 കർമ്മ പദ്ധതികൾ പേഴ്സണൽ ലോ ബോർഡിൽ വെച്ച് അവതരിപ്പിച്ചപ്പോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള ഇസ്ലാമിക സംഘടനകളും അവിടെ വിഷയം അവതരിപ്പിക്കാൻ വന്നവരൊക്കെ നമ്മുടെ 5 കർമ്മ പദ്ധതികളായിരുന്നു അവരുടെ വിഷയം. ഈ നിലക്ക് കാലത്തിന്റെ കുളമ്പടി വെച്ചകൾക്കനുസൃതമായി സമൂഹത്തെ നയിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധിക്കുന്നുണ്ട്, സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് മഹാന്മാരായ ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അഭിവന്ദ്യരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങളെ നബ്ബ അല്ലാഹു മർഖദ മഹാനവർകളിൽ നിന്ന് തുടക്കം കുറിച്ച ആ സാദാത്തീങ്ങളുടെ ആ ഔലിയാക്കളുടെ ആ മഹാരഥന്മാരായ മഹിതമായ പണ്ഡിത പാരമ്പര്യം അതാണ് സമസ്തയുടെ നേതൃത്വം. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും ബുദ്ധിപരമായി എന്ത് പ്രതികരിക്കണമെന്ന് നമ്മുടെ പണ്ഡിത സമസ് തീരുമാനിക്കും. നമുക്കൊരു നേതൃത്വമുണ്ട്. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയും അല്ലേ, ഹരിത രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയമാവട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അവര് അത് ബുദ്ധിപരമായി ഇടപെടും. അതുകൊണ്ട് തന്നെ അവിവേകമായി ഇത്തരം കാര്യത്തിലുള്ള ഒരു പ്രതികരണം വരരുത് എന്നാണ് പൗരത്വ ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ യോഗത്തിന് ഈ ഒരു പരിപാടിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഒന്നാമതായി. രണ്ടാമതായി, വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. 1970
നമ്മുടെ നാട്ടിൽ നാം താമസിച്ചോ ഇല്ലേ എന്നതിനുള്ള രേഖകൾ തേടിക്കൊണ്ടുള്ള സെൻസസ് ആണ് അല്ലേ, സെൻസസ് ആണ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും എന്റെ ഉപ്പാന്റെ പേര് അബ്ദുൽ ലത്തീഫ് ആണ്. അപ്പൊ എ ബി ഡി യു എൽ കഴിഞ്ഞിട്ട് പിന്നെ സ്പേസ് ഇട്ടിട്ട് എൽ എ ടി എച്ച് എന്ന് എഴുതാം അല്ലെ. അതേ പേരിന് ചിലപ്പോ എന്റെ പാസ്പോർട്ടിൽ എഴുതുമ്പോ എന്തായിരിക്കും, അബ്ദുൽ ലത്തീഫ് എഴുതുക അല്ലെ, എ ബി ഡി യു എൽ എ ടി എച്ച്. ഇതിന്റെ പേരിൽ ഇത് രണ്ടാളുകളാണെന്ന് ചിത്രീകരിക്കും. എന്റെ ഉപ്പാന്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ് അല്ലെ. ഉപ്പാന്റെ പാസ്പോർട്ടിൽ ചിലപ്പോ സ്പേസ് ഇട്ടിട്ടായിരിക്കും, എന്റെ പാസ്പോർട്ടിൽ ഫാദേഴ്സ് നെയിം എന്ന് എഴുതുമ്പോ അതുണ്ടാകൂല. അപ്പൊ ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ വില്ലേജ് ഓഫീസുകളിലും ആധാരമെഴുത്ത് ഓഫീസുകളിലും നമ്മുടെ താലൂക്ക് ഓഫീസുകളിലും നമ്മെ പടി കയറ്റിപ്പിക്കുവാനുള്ള പരിശ്രമമാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്കെന്നല്ല, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഒരു നേതൃത്വമില്ലാതെ നായിപ്പടകളെ പോലെ ജീവിക്കുന്ന സമൂഹത്തിന് അതൊരു പ്രശ്നം തന്നെയാണ്. അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അൽഹംദുലില്ല, ബുദ്ധിവർ ഇപ്പോ കേസ് കൊടുത്തല്ലേ, ബഹുമാനപ്പെട്ട കബീർ സിബിലിനെ തന്നെ വെച്ചുകൊണ്ട് നേതൃത്വം, നമ്മൾക്ക് നല്ല ഒരു നേതൃത്വമുണ്ട് എന്നതിൽ അഭിമാനിക്കണം നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ കൂടുതൽ യാഥാ വരാൻ പോകുന്നു, നമ്മളൊക്കെ കഴിഞ്ഞു, നമ്മളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ക്രിയാത്മകമായ കാര്യങ്ങളിൽ നമ്മുടെ സമൂഹം ഇടപെടുന്നതിൽ നിന്ന് നമ്മെ പിന്നിലാക്കുക എന്നത് തന്നെയാണ് അല്ലേ. അന്തുര ചോദിച്ചല്ലോ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചപ്പോ രാജ്യസഭയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു, തുറന്നു പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയൊന്നുമല്ല, നിന്നെ പേടിക്കാം അല്ലെ, നിന്നെ പേടിക്കാം. അമിത്ഷയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ പേടിക്കുക എന്നത് ഞങ്ങളുടെ തൊഴിലല്ല, നിന്നെ പേടിയില്ല, പക്ഷേ ഈ സംവിധാനത്തെയാണ് ഞങ്ങൾ ഭയക്കുന്നത്. ഒരു മോഡിയോ അല്ലെങ്കിൽ ഒരു അമിത്ഷയോ അല്ലേ മൂക്ക് വിറപ്പിച്ചാൽ അല്ലെങ്കിൽ മൂക്കുരുട്ടിയാൽ കണ്ണുരുട്ടിയാൽ പേടിക്കുവാനോ ഒലിച്ചു പോകുവാനോ അത്ര ഇസ്സത്തില്ലാത്ത സമൂഹമൊന്നുമില്ല അല്ലേ. സ്വാമിജി വലിയാണെന്നോ നമ്മൾ അതിന്റെ പേരിലൊന്നും പറയില്ല. അങ്ങനെ നമ്മളെ പേടിപ്പിച്ചെന്ന് കരുതിയിട്ട് സ്വാമിജി വലിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ സാധാരണക്കാരനാണെന്നോ നമ്മൾ പറയില്ല. അതിന് സമസ്തയുടെ മക്കൾ കിട്ടൂല. അതിലൊക്കെ പറയാൻ വേറെ ആൾക്കാരുടെ ഓർഗനിക്കായിട്ടുണ്ടാവും ചിലപ്പോ. നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തുള്ള സമൂഹമാണ് ആ കാലഘട്ടത്തിൽ. ഇസ്സത്തിന് ഞാൻ ഓർക്കുക 1979 84 നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോ ഞങ്ങളവിടെ ഒരു അമ്മിണിയുണ്ട്, അമ്മിണി ചേച്ചി. ആകെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പരിസരത്ത് രണ്ട് ഹിന്ദുക്കളാണ്. അപ്പൊ ഈ അമ്മിണി ചേച്ചിന്റെ മക്കളെ വിളിച്ചിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോ പറയും, ഞമ്മളെ തമ്പുരാനും തമ്പുരാട്ടിയാണ് ആ പോണത്, തമ്പുരാന്റെ മോളും തമ്പുരാട്ടിന്റെ മോളുമാണ് ആ പോകുന്നത്. ഞങ്ങള് ജേട്ടനും അനിയനും പെങ്ങന്മാരൊക്കെ സ്കൂളിൽ പോകുമ്പോ ഈ നിലക്ക് തന്റെ മക്കളോട് പറയുന്ന രംഗം കേൾക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നോട് നമ്മളെ തമ്പുരാന്ന് വിളിക്കൂല, കാരണം നമ്മളെ കാട്ടിക്കൂട്ടൽ തന്നെയല്ലേ. മസ്ജിദ് തബനാദി ഷബ്ബർമേ ഈമാൻ കി ഹറാറത്ത് വാലോന്നേ, മസ്ജിദ് തബനാദി ഷബ്ബർമേ ഈമാൻ കി ഹറാറത്ത് വാലോന്നേ മൻ അബ്ന പുരാന പാപീസെ വർഷോമ നമാസി ബന്നസക. ആ പള്ളി ഈമാനോടുകൂടെ അവരുണ്ടാക്കിയില്ലേ. സദഖത്തുള്ളാഹിൽ ഖാരി തങ്ങളെ ചരിത്രമൊക്കെ വായിക്കുമ്പോ എന്താ ഒന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്ക് ജിന്നുകളും മലക്കുകളും ഒക്കെ അവർക്ക് സഹായം നടത്തുന്നല്ലേ. മഹാനായ സദഖത്തുള്ളാഹിൽ ഖാരി റളിയല്ലാഹു അൻഹു അത്ര ഈമാനുള്ള ഇസ്സത്തുള്ള മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ വറല്ലാഹു മർക്കദ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്, ഒരിക്കൽ കാസർഗോഡ് ഒരു പള്ളി ഒരു പരിപാടിക്ക് പോയി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവർക്ക്. എന്റെ വലിയപ്പ കാസർഗോഡ് കാളിയായിരുന്നു, അബ്രഹാം മുസ്ലിയാര്. 40 വർഷത്തോളം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവർക്കാണ് ഇപ്പൊ കാസർഗോഡ് കാളി. ഇതേ സ്ഥാനത്ത് എന്റെ വലിയപ്പ 40 വർഷത്തോളം അവിടെ കാസർഗോഡ് കാളിയായി അവിടെ ജീവിച്ചിരുന്നു. അന്ന് അഭിവന്ദ്യരായ ഷെയ്ഖുനാ ഉസ്താദ് അവർക്കളെ അവിടെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി. പരിപാടിക്ക് കൊണ്ടുപോയപ്പോ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ പല്ലു കുത്താൻ വേണ്ടി അല്ലേ ഒരു ഈർക്കിളി ചോദിച്ചപ്പോ അത് പള്ളിയിലെ ഒരു ഈർക്കിളി കൊണ്ടുപോയി കൊടുത്തപ്പോ ഇത് വഖ്ഫാണ്, ഇത് സ്വത്താണ്. ഈ നിലക്ക് ചിന്തിച്ചുകൊണ്ട് ജീവിച്ച ഒരു സമൂഹമായിരുന്നു പണ്ഡിതരായിരുന്നു നമ്മുടെ പിതാക്കളെ. മസ്ജിദ് തബനാദി ഷബ്ബർമ ഈമാൻ കി ഹറാറത്ത് വാലോന്നേ ശ്രീ രാധാകൃഷ്ണൻ
രാധാകൃഷ്ണൻ ഒരു സ്ഥാപനത്തിന്റെ വാർഷികത്തിന്റെ കുറിപ്പിൽ എഴുതിയതായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പൊന്നാനിയിലെ കനോലി കനാലിലൂടെയായിരുന്നു എന്റെ ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലൂടെ പോകുമ്പോ, എന്നും തോണിയിലൂടെ ഞാൻ പോകുമ്പോ ഒരു ദൃശ്യം കാണാറുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു അഹമ്മദ് കൊട്ടിമൊല്ല ഉണ്ടായിരുന്നു. അഹമ്മദ് കൊട്ടിമൊല്ല വെറ്റില വെക്കും. വെറ്റില വെക്കുമ്പോ അയാൾ എന്നും തിന്നാനെന്നാണല്ലോ പറയാം. വെറ്റിലയും അടയ്ക്കും കൂടി ഉണ്ടാക്കിയ ചവച്ചതുപ്പണിയെ തിന്നാൻ വെക്കും. അപ്പൊ തിന്നാൻ വെക്കുമ്പോ ഈ വെറ്റില രണ്ട് കെട്ടായി വെക്കുന്നത് കാണാം. കണ്ടാൽ രണ്ടും ഒരുപോലത്തെ വെറ്റിലയാണ്. അപ്പോ അദ്ദേഹത്തോട് അഹമ്മദ് കുട്ടിമൊല്ലയോട് ചോദിച്ചു, ഇതിനെന്താ ഇങ്ങനെ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, ഇത് ഇന്ന് കൊണ്ടുവന്ന വെറ്റിലയാണ്, ഇത് ഇന്നലെ കൊണ്ടുവന്ന വെറ്റിലയാണ്. അപ്പൊ സംഭവം ചോദിച്ചപ്പോ പറഞ്ഞു, എന്താപ്പാ ഇത് ഇന്ന് കൊണ്ടുവന്ന വെറ്റിലിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലത്തെ വെറ്റില വെള്ളം കുടഞ്ഞിട്ടാണ് വെച്ച, ആരെങ്കിലും അറിയോ? അതേ വിലക്ക് തന്നെ നിങ്ങൾക്ക് വിട്ടൂടെ, രണ്ടും രണ്ട് വിലക്കാണ് എന്ന് പറയുമ്പോ അയാൾ ഇങ്ങനെ കൈ ഉയർത്തുന്നു, മുകളിലുള്ള അള്ളാഹു ഇത് കാണില്ലേ എന്ന്. രാധാകൃഷ്ണൻ പറയാണ്, ഈ നിലക്ക് ചിന്തിക്കുന്ന അഹമ്മദ് കൊട്ടി മൊല്ലമാരെ ഉണ്ടാവുന്ന കാലത്ത് അള്ളാഹുവിന്റെ ദീനിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഹൈന്ദവരാണ് നമുക്ക് സ്ഥലം തന്നത്. നമ്മുടെ പല പള്ളികളും ഉണ്ടാക്കുവാനും നമ്മുടെ പല മസ്ജിദുകളും ഉണ്ടാക്കുവാനും അവർ സ്ഥലം തന്നത് അതെന്താണ്? നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ വിശ്വ സമാധാനത്തിന് വിശ്വശാന്തിക്ക് മതവിദ്യ എന്ന പ്രമേയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ എന്ന മഹിതമായ ആശയ ആദർശ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കീഴ്ഘടകമായ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ആ സമ്മേളന പ്രമേയമായി ഉയർത്തിപ്പിടിച്ചത്. അത് മതവിദ്യയുള്ളവരാകണം, മതബോധമുള്ളവരാവണം. മതബോധമുള്ള സമൂഹമാണെങ്കിൽ അവരെ തകർക്കാനോ അവരെ തളർത്താനോ ഒരു ശക്തിക്കും ഒരു യുക്തിക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സമാധാനത്തിന്റെ പാന്താവിലേക്കിലെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ആരുടെ മുമ്പിലും തലവണിക്കേണ്ടവനല്ല. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രസംഗിക്കുമ്പോ സ്വാമിജിനെ വലിയാക്കാനൊന്നും അള്ളാഹു നിന്നോട് പറഞ്ഞിട്ടില്ല, നിന്റെ പ്രവാചകൻ നിന്നോട് പറഞ്ഞിട്ടില്ല. മറിച്ച് നിന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തുള്ളവരാണ്. കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ സംസാരിച്ചാൽ മതിയല്ലോ. നാം നമ്മുടെ ദീനും നമ്മുടെ കാഴ്ചപ്പാടും. അതുകൊണ്ട് തന്നെ വിശ്വശാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മതവിദ്യ വ്യാപിപ്പിക്കണം. മതവിദ്യ വ്യാപിപ്പിക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തേണ്ട രീതിയിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തണം. നാളെ ദാറുൽ അർക്കമിന്റെ താഴ്വരയിൽ എന്ന ശീർഷകത്തിൽ എസ് ഐ സി സൗദി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച അതിമഹത്തായ ചതുർവാര ക്യാമ്പയിന്റെ സമാപന പരിപാടി മക്ക മുക്കറമയിൽ വെച്ച് നാളെ ഉച്ചക്ക് 2 മണിക്ക് നടക്കുകയാണ്. നാളെ ജുമാക്ക് ശേഷം മക്ക മുക്കറമയിലെ പ്രത്യേകം സജ്ജമാക്കിയ തെൻഗൈമിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങൾ മുഴുവനും ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദരായ ഷെയ്ഖുന ഉസ്താദുകളാണ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അവിടെയും നമുക്ക് പറയാനുള്ളത് ഇതാണ്, സമൂഹത്തിന് അഭിമാനം വേണോ, ഇസ്സത്ത് വേണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തേണ്ട രീതിയിൽ പരിചയപ്പെടുത്തുക, അറിയിക്കേണ്ട രൂപത്തിൽ, അവരെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവരെ മനസ്സിലാക്കി കൊടുത്താൽ യഖീൻ മഹ്കം അമൽ പൈഹം മഹബ്ബത്ത് ഫാതിഹെ ആലം ജിഹാദേ സിന്ദഗാനിമേ യമർദോം കി ശംശീറേ യമർദോം കി ശംശീറേ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുമ്പോ നമുക്ക് ആരെയും ഭയപ്പെടാനില്ല. പേടി ഉണ്ടാകും, താൽക്കാലിക പ്രശ്നം ഉണ്ടാകും, അതെന്ത് കണ്ടാൽ മതി. ഇപ്പത്തെ ഈ പൗരത്വ ബില്ലില് ഒരു കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി ഗർഭിണിയായ ഒരു സഹോദരി അനുഭവിക്കുന്ന ഒരു പ്രയാസം പോലെ നമ്മൾ കണ്ടാൽ മതി. ഇനിയും നല്ല ആകാശം നമ്മെ കാത്തിരിക്കുന്നു, ഇനിയും നല്ല വിഹായസ നമ്മെ കാത്തിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം കി ഫിത്രത്ത് മേ, ഇസ്ലാം കി ഫിത്രത്ത് മേ, ഇസ്ലാമിന്റെ പ്രകൃതിയിൽ തന്നെ ഖുദ്റത്തിനേ ലചക്ദീഹേ, അള്ളാഹു ഒരു പ്രത്യേകമായ ശക്തി സംവിധാനിച്ചിരിക്കുന്നു. യ ഇത്തിനാഹി ഉപരേഖ ജിതിനാഖദബാഗേ
ഇസ്ലാമിനെ എത്രമാത്രം ശക്തിയോടെ അടിച്ചമർത്തുന്നുവോ അത്രമാത്രം ശക്തിയോടെ, പൂർവ്വശക്തിയോടെ അത് മേൽപോട്ട് മേൽപോട്ട് റബ്ബർ പന്ത് പോലെ മേൽപോട്ട് ഉയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട, ആരെയും വിഷമിച്ചുകൊണ്ട് എന്തോ പോത്താമ്പി വരുന്ന പോലെ, കുട്ടികളോട് പോത്താമ്പി വരണോ അതുകൊണ്ട് ഉറങ്ങരുത് എന്ന് പറയുന്ന മാതിരി കേട്ടാൽ മതി, ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ നമുക്ക് നേരിടാൻ കഴിയും. അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ അല്ലേ, സർവശക്തനും ജഗതിയും താവുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഏത് ഫാസിസ്റ്റ് നാസിസ്റ്റ് പിന്തിരിപ്പൻ പ്രതിലോമ കാട്ടാള ദുർഭൂതങ്ങൾ വന്നാലും അവരെയൊക്കെ തകർക്കുവാനും തളർത്തുവാനും സർവശക്തനും ജഗതിയും താവുമായ അള്ളാഹു ഉണ്ട് എന്ന അഹദായ ഫറദായ സമദായ ജബ്ബാറായ ഖഹാറായ രാജാതിരാജനായ തമ്പുരാൻ നമ്മുടെ മുകളിലുണ്ട്. അതുകൊണ്ട് പേടിക്കരുത് പ്രിയപ്പെട്ട പ്രവർത്തകരെ, പേടിക്കരുത് പ്രവർത്തകരെ. നമുക്ക് സമസ്തയുണ്ട് നമ്മെ നയിക്കാൻ. നമ്മെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ 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 ഒരിക്കലും വാടാതെ ഒരിക്കലും ക്ഷീണിക്കാതെ നമുക്ക് നേതൃത്വം നൽകാൻ അഭിവന്ദരായ സയ്യിദുൽ ഉലമയുണ്ട്, അഭിവന്ദരായ ഷെയ്ഖുൽ ജാമിഉണ്ട്, അഭിവന്ദരായ പാണക്കാട് നേതൃത്വമുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസികമായ സമ്മേളനം ഈ വരുന്ന 26, 27, 28, 29 തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഐക്യദാർഢ്യമാണെന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചെങ്കിലും എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണം. അത് മാത്രമേ ദിർഷാദേ, അത് മാത്രം നമ്മൾ ചെയ്താൽ പോരാ, ഐക്യദാർഢ്യം വേണം, അത് വിജയിക്കാൻ വേണ്ടി നമ്മൾ ദോർക്കും വേണം, അതൊക്കെ ഓക്കെ. പക്ഷെ അതിനപ്പുറം ഒരു കാര്യം കൂടി ആ സമ്മേളനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മളെയൊക്കെ കൂട്ടുകാരുണ്ടാവും. നമ്മൾ പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ നാം ഫോൺ ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവിടെ സന്നിഹിതരാകാൻ തയ്യാറാകുന്ന നമ്മുടെ മക്കള്, നമ്മുടെ അനുജന്മാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ അവരെയൊക്കെ ആ സമ്മേളനത്തിൽ എത്തിക്കുവാൻ ഇതൊരു സമ്മേളന പ്രചരണ പരിപാടിയായി കണ്ടുകൊണ്ട് ആ സമ്മേളനം വലിയൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ, വലിയൊരു ചരിത്രമാക്കി മാറ്റാൻ കേരളത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ മുഅല്ലിമീങ്ങളുടെ, നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് നമുക്കറിയാം, പകരന്തിയോളം കഷ്ടപ്പെട്ട് ഒരു നേരം പോലും സ്വന്തം കുടുംബത്തിന്റെ കൂടെ ഒന്ന് സമാധാനത്തോടുകൂടെ ചോറ് വയ്ക്കാൻ പോലും സമയമില്ലല്ലോ അവർക്ക് അല്ലേ. നമ്മുടെ മുഅല്ലിമീങ്ങളുടെ അവസ്ഥ എന്താ, വ്യാഴാഴ്ച രാത്രി വന്നിട്ട് വരും അല്ലേ, ആരും കാണാത്ത, അപ്പോഴേക്കും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും. പിന്നെ അവർക്ക് വെള്ളിയാഴ്ച നേരത്തെ പോണ്ടി വരും ചിലപ്പോ, കാരണം ഖുത്ബ ഉണ്ടാകും, അവർക്ക് മറ്റു കാര്യങ്ങളുണ്ടാവും. മക്കളോടുകൂടെ കുടുംബത്തോടുകൂടെ സമാധാനമായി ഒരു നേരം, ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ പറഞ്ഞു പ്രവാസിയ കസുഖം, ഒരു ഉസ്താദുണ്ടേ മുപ്പര് മുപ്പ ഞങ്ങളെ ബുറൈദയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് 15 കൊല്ലം മുദദ്ദീസായി ജോലി ചെയ്ത ഒരു ഉസ്താദുണ്ടേ. അപ്പൊ മൂപ്പരോടൊക്കെ പറഞ്ഞു നമ്മള് നാട്ടു പോകല്ലേ, എന്തിനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മളെ നമ്മളെ ഓരോ വേദനകളും വ്യഥകളും ഒക്കെ പങ്കുവെക്കുമല്ലോ, എന്തിനാ അവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മള് കഷ്ടപ്പെടണം. അപ്പൊ മൂപ്പരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്, ഞാൻ ഖതീബേ വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ചെല്ലും, പക്ഷെ വ്യാഴാഴ്ച രാത്രി ഞാൻ ചെന്നാല് വെള്ളിയാഴ്ച കൊതുകോതലിന്റെ മുമ്പ് ഇങ്ങോട്ട് വരണം, അതാണ് എന്റെ ലീവ്. അതേസമയത്ത് ഇവിടെ ആകുമ്പോ നല്ല സുഖമുള്ള, ഏറ്റവും ചെറിയത് 5 മാസം സ്വസ്ഥായിട്ട്, 2 കൊല്ലം കൂടുമ്പോ 5 മാസെങ്കിലും സ്വസ്ഥായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമല്ലോ, ഇതുപോലും നമുക്ക് കിട്ടൂല. ഇത്രയും നമ്മെക്കാളേറെ, പ്രവാസികളെക്കാളേറെ കുടുംബവുമായി സന്ധിക്കാൻ കഴിയാത്ത നമ്മുടെ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, അവരാണ് നമ്മുടെ സമൂഹത്തിന് ഇസ്സത്ത് പഠിപ്പിക്കുന്നവർ, അവരാണ് ഇന്നത്തെ ഈ അഭൂതിയെ കൊണ്ട്. ഞങ്ങൾ ഇന്ന് ഫ്ലൈറ്റിലൂടെ വരുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ അഭൂതിയെ കൊണ്ട് നിങ്ങളുടെ കേരളത്തിലാണ് മുസ്ലിങ്ങൾ, കേരളത്തിലാണ് ഇസ്ലാമിക സംസ്കാരം, അവിടെയാണ് ഇസ്ലാമിക കൾച്ചർ എന്ന് അവരെ കൊണ്ട് പോലും പറയിപ്പിച്ച നമ്മുടെ അഭിവന്ദ്യരായ ഉസ്താദുമാർ, ആ മുഅല്ലിമീങ്ങളുടെ സംഭവ സമ്മേളനം അത് നടക്കുന്നതോ അഭിവന്ദ്യരായ ഷെയ്ഖുന കെടി ഉസ്താദിന്റെ നഗറിലാണ്, കെടി ഉസ്താദിന അല്ലാഹു മർക്കദ, അല്ലാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. താൻ സ്നേഹിക്കുന്ന വലിയ ചരസാഗരത്തെ കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറയാൻ വേണ്ടി ആവേശത്തോടെ ഇരിക്കുന്ന വലിയ കാഴ്ച, അവരോടെല്ലാം പറഞ്ഞു, എല്ലാവരെയും തന്നെ സ്നേഹിക്കുന്ന, തന്നെ ഇഷ്ടം വെക്കുന്ന, തന്നെ പിരിശം വെക്കുന്ന എല്ലാവരെയും
കൺകുളിർക്ക കണ്ട് ആവേശത്തോടെ നോക്കി നിൽക്കുന്ന അവസരത്തിൽ ആ സദസ്സിൽ നിന്ന് സ്വാഗതമരുളാൻ വേണ്ടി എണീറ്റ് നിൽക്കേണ്ട സമയത്ത് അഭിവന്ദ്യരായ എന്റെ ഉസ്താദ് അവരോട് സമ്മേളനത്തിന് സ്വാഗതമാശംസിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുകയും പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടചോദിച്ച അഭിവന്ദ്യരായ ഷെയ്ഖുന കെ ടി ഉസ്താദ് നഖറിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് അഭിവന്ദ്യരായ ഷെയ്ഖുനയുടെ റൂഹ് നമ്മുടെ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഉസ്താദുമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് അനുഭവം പങ്കുവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ബുറൈലയിൽ വന്നിരുന്ന ഉസ്താദ് അന്ന് അൽ ജസീറ ടിവിയുമായും അതുപോലെ തന്നെ അദ്ദേഹം മാഗസീനുമായൊക്കെ ഉസ്താദിന് അഭിമുഖം നൽകുവാനും ഉസ്താദിനെ കൊണ്ട് വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബന്ധമൊക്കെ പുതുക്കാൻ വേണ്ടി ഇത് പറയാനാണ്, ആ വലിയ വലിയ വർത്താനം പറയാനില്ല, ഇത് പറയാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ബന്ധം ഒക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഞാനന്ന് നമ്മളെ ഇന്നത്തെ ഈ നെക്കി ഫോണും തോണ്ടി ഫോണും നിന്നില്ല, അന്നിങ്ങനെ അമർത്തിയ മാത്രം സൗണ്ട് കേൾക്കുന്ന ഫോണാ ഉള്ളത്, ആ ലോക്കൽ ഫോണ്. അങ്ങനെ അൽക്കാട്ടൽ എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട്, ഓർമ്മ ഉണ്ടെങ്കിൽ അൽക്കാട്ടൽ ആദ്യം ഇറങ്ങിയ അൽക്കാട്ടൽ. അപ്പൊ ഈ അൽക്കാട്ടൽ ഫോണ് കിട്ടും. അപ്പൊ ഈ ഒരു അൽക്കാട്ടൽ ഫോൺ അന്നത്തെ ഒരു 380 റിയാലിന് ഞാൻ വലിയ കാര്യമായിട്ട് വാങ്ങിയിട്ട് ഷെയ്ഖുനക്ക് ഇത് കൊടുക്കാം, ഹദിയ കൊടുക്കാം എന്നൊക്കെ കരുതി ഞാന് കരുവാരക്കുണ്ടേക്ക് പോയി. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ, നമ്മുടെ അഭിമന്ദരായ തങ്ങളൊക്കെ നജാത്തിന്റെ ശിഷ്യ, നജാത്തിന്റെ കരുത്തുറ്റൊരു വിദ്യാർത്ഥിയാണ്. അള്ളാഹു അഭിമന്ദരായ തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ തങ്ങളൊക്കെ പഠിച്ച മഹത്തായ സ്ഥാപനത്തിൽ ഷെയ്ഖുനയെ കാണാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ ഷെയ്ഖുനക്ക് ഞാൻ ഈ ഹദിയ കൊടുത്തപ്പോ എന്താ പറഞ്ഞതാലോ, മോനെ ഈ പൈസ കൂടി നമ്മളെ എത്തിങ്ങാനൊക്കെ കിട്ടാമെങ്കിൽ അതല്ലേ നല്ലത്, എനിക്ക് നിരാപ്പത്. കാരണം ആദ്യമായിട്ടാണ് ഷെയ്ഖുനക്ക് ഒരു ഫോണ് കിട്ടണത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എന്റെ ഒരു ആഗ്രഹമാണ് ഉസ്താദ് നിങ്ങൾ വെക്കണം. അങ്ങനെ ഹമീദ് പൈസ ഉണ്ടായിരുന്നു കൂടെ, അപ്പൊ നിർബന്ധിച്ചപ്പോ അത് വെച്ചു. ഇതിപ്പോ ഇനിയിപ്പോ ഞാനിതിലൊക്കെ സിമ്മൊക്കെ ഇടണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു സിമ്മിടെ എത്ര ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അതിന്റെ പൈസ അതല്ല ഉസ്താദിന് ആ ഒരു ഈ ഫോണൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞ അതൊരു തഫാഹുർ അല്ലേ? അങ്ങനെ അന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, പരിപാടിയിൽ ഉസ്താദ് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ പ്രസംഗിച്ചപ്പോ ഉസ്താദ് അറബികളുമായി സംസാരിച്ച വിവരങ്ങളും ഉസ്താദ് അറബികളുമായി സംസാരിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോ ഉസ്താദ് കുറെ നേരം എന്റെ കാല് തോണ്ടി. എന്നിട്ട് ഞാനിങ്ങനെ ആ സ്ട്രോങ്ങിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദ് താഴോട്ട് ചെന്ന് തിരിച്ചും മറിച്ചും നടക്ക, ഉസ്താദിനെ കേട്ടിരിക്കാൻ വയ്യ, ഇത്രയും താഴ്മയോടുകൂടെ ഇത്രയും വിനയത്തോടെ ഇത്രയും നിർമ്മല ഹൃദയത്തോടെ നമ്മുടെ കൂടെ ജീവിക്കുകയും നമ്മുടെ മുഅല്ലിമീങ്ങളെ നയിക്കുകയും നമ്മുടെ ഉസ്താദുമാർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അഭിവന്ദ്യരായ ഷെയ്ഖുന കെ ടി ഉസ്താദിന്റെ നാമധേയത്തിൽ നടക്കുന്ന ഈ സമ്മേളനം, ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നാം ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ ഒരുമിച്ചുകൂടലിൽ പോലും അഭിവന്ദ്യരായ ഷെയ്ഖുനയുടെ റൂഹും ആത്മാവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു നാളെ ആ ഷെയ്ഖുനയുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. കരുവാരക്കുണ്ട് ദാറുന്ന ചാത്തിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഖബറടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അതിമഹത്തായ പരിപാടിക്ക് സർവവിധ ആശംസകളും വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.